ആരാണ് ഈ മുഹമ്മദ് റാഷിദ്? ജയിച്ചിട്ടും കുറ്റിപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ തേടി പരക്കം പായുകയാണ് യൂത്ത് കോൺഗ്രസ്സുകാർ. കുറ്റിപ്പുറം മണ്ഡലത്തിൽ മുഹമ്മദ് റാഷിദാണ് 40 വോട്ടുകൾക്ക് ജയിച്ചത്. മുഹമ്മദ് റാഷിദിന് 274 വോട്ടുകൾ ലഭിച്ചപ്പോൾ എ ഗ്രൂപ്പ് നോമിനിയായ പി പി മുസ്തഫയ്ക്ക് 234 വോട്ടുകളും കിട്ടി. പലമെണ്ണി വിജയിയെ പ്രഖ്യാപിച്ചിട്ടും വിജയിച്ച ആളെക്കുറിച്ച് ആർക്കും ഒരു വിവരവുമില്ല. എ പി അനിൽകുമാർ എം എൽ എയും വി എസ് ജോയി നേതൃത്വം നൽകുന്ന കെ സി വേണുഗോപാൽ പക്ഷമാണ് കുറ്റിപ്പുറം മണ്ഡലത്തിൽ വിജയിച്ചതായി അവകാശപ്പെട്ടത്. എന്നാൽ ജയിച്ചിട്ടും പ്രസിഡന്റ് അജ്ഞാതനായി തുടരുന്നതിൽ എ ഗ്രൂപ്പ് ദുരൂഹത ആരോപിച്ചു. ആപ്പ് വഴി സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയ സ്വകാര്യ ഏജൻസിയെ സ്വാധീനിച്ച് വോട്ടിങ്ങിൽ കൃത്രിമം നടത്തി തട്ടിപ്പ് കാണിച്ചുവെന്ന ഗുരുതര ആരോപണമാണ് എ ഗ്രൂപ്പ് ഉയർത്തുന്നത്. മണ്ഡലം തലങ്ങളിൽ പോൾ ചെയ്ത വോട്ടുകളിൽ 50 മുതൽ 100 വരെയും നിയോജക മണ്ഡലം തലങ്ങളിൽ 500 മുതൽ 1000 വരെയും വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. പലയിടത്തും പോൾ ചെയ്തതിനേക്കാൾ വോട്ട് വന്നിട്ടുമുണ്ട്. 35 വയസ്സിൽ താഴെയുള്ള വ്യക്തി 50 രൂപ മെമ്പർഷിപ്പ് ഫീസ് അടച്ചാണ് യൂത്ത് കോൺഗ്രസ് അംഗത്വം നേടുന്നത്. അംഗത്വ ഫീസ് അടയ്ക്കുന്ന ഒരാൾക്ക് ഫോട്ടോയും വീഡിയോയും വ്യക്തി വിവരങ്ങളും നൽകിയ ശേഷം 6 വോട്ട് വരെ ചെയ്യാം. സംസ്ഥാന പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, ജില്ലാ ജനറൽ സെക്രട്ടറി, നിയോജകമണ്ഡലം പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിലേക്കാണ് വോട്ട് ചെയ്യേണ്ടത്. മെമ്പർഷിപ്പ് തുക ഗ്രൂപ്പുകൾ പണം പിരിച്ച് അടയ്ക്കുന്നതിനാൽ പാനൽ വോട്ടുകളാണ് വരിക. രഹസ്യ വോട്ടിംഗ് ഇല്ലാത്തതിനാൽ ഈ വോട്ടുകൾ ആർക്കാണ് ചെയ്തതെന്ന വ്യക്തമായ വിവരം ഗ്രൂപ്പ് നേതാക്കൾക്കുണ്ട്. ഇത്തരത്തിൽ കണക്ക് കൂട്ടിയപ്പോൾ ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും 16 നിയോജക മണ്ഡലങ്ങളിൽ 10 ഇടത്തും പ്രസിഡന്റ് സ്ഥാനങ്ങളും എ ഗ്രൂപ്പ് വിജയം ഉറപ്പിച്ചതാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റായ റിയാസ് മുക്കോളിയും ജനറൽ സെക്രട്ടറി നൌഫൽ ബാബുവും സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ പി സുധീഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു എ ഗ്രൂപ്പിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയത്. ചിട്ടയോടുകൂടിയാണ് അംഗങ്ങളെ ചേർത്ത് വോട്ട് ചെയ്യിപ്പിച്ചത്. എന്നാൽ ഫലപ്രഖ്യാപനം വന്നപ്പോഴാണ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനം നഷ്ടമാവുകയും 10 നിയോജകമണ്ഡലം പ്രസിഡന്റ് സ്ഥാനം ഉറപ്പിച്ചെടുത്ത് നിലമ്പൂർ, കൊണ്ടോട്ടി, ഏറനാട് എന്നീ 3 മണ്ഡലങ്ങളിൽ ഒതുങ്ങുകയും ചെയ്തത്. 6 മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം 100 താഴെ വോട്ടുകൾക്ക് നഷ്ടമായതിനു പിന്നിലും അട്ടിമറിയാണ് എ ഗ്രൂപ്പ് ഉയർത്തുന്നത്. തെരഞ്ഞെടുപ്പ് സമിതിക്ക് പരാതി നൽകാനും ആവശ്യമെങ്കിൽ കോടതിയെ സമീപിക്കാനുമാണ് ഇവരുടെ നീക്കം. മഞ്ചേരി മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എ ഗ്രൂപ്പ് സ്ഥാനാർത്ഥി കെ ഹംസയ്ക്ക് 1200 വോട്ട് പോൾ ചെയ്തപ്പോൾ ഫലപ്രഖ്യാപനം വന്നപ്പോൾ 998 വോട്ടായി കുറഞ്ഞു. ഇവിടെ 1107 വോട്ട് ലഭിച്ച അനിൽകുമാർ പക്ഷത്തെ കൃഷ്ണദാസ് വടക്കയിലാണ് വിജയിച്ചത്. ഇവിടെ 14 വോട്ട് മാത്രം ചേർത്ത ലബീബ് എന്ന സ്ഥാനാർത്ഥിക്ക് 52 വോട്ട് ലഭിച്ച അത്ഭുതവുമുണ്ട്. ഇവിടെ നോട്ടയ്ക്കും ലഭിച്ചിട്ടുണ്ട് 15 വോട്ട്. ആര്യാടൻ മുഹമ്മദ് ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ മലപ്പുറത്ത് ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തി കരുത്തു തെളിയിച്ച എ ഗ്രൂപ്പിന് തിരിച്ചടി നൽകാൻ സ്വകാര്യ ഏജൻസിയെ സ്വാധീനിച്ച് ജില്ലയിൽ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്ന ആരോപണമാണ് എ ഗ്രൂപ്പ് ഉയർത്തുന്നത്. വോട്ടർ നേരിട്ടെത്തി വോട്ടിംഗ് മെഷീനിലൂടെയോ ബാലറ്റിലൂടെയോ വോട്ട് ചെയ്യാത്തതിനാൽ തെരഞ്ഞെടുപ്പിൽ രഹസ്യ സ്വഭാവമില്ല. വോട്ട് ചെയ്യാൻ പോലും വോട്ടർ നേരിട്ടെത്തേണ്ട ആവശ്യമില്ലാത്തതിനാൽ വൻതോതിൽ വ്യാജ വോട്ടുകളും ചെയ്തിരിക്കുന്നുവെന്ന ആരോപണവും എ ഗ്രൂപ്പ് ഉയർത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നതോടെ ആപ്പിൽ നിന്നും വോട്ടർ പട്ടിക അടക്കമുള്ള സുപ്രധാന വിവരങ്ങൾ അപ്രത്യക്ഷമായിട്ടുണ്ട്. മലപ്പുറം ഡി സി സി മാധ്യമപ്രവർത്തകർക്ക് വാർത്തകൾ നൽകുന്ന ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി അഡ്മിനായ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ എ പി അനിൽകുമാർ എം എൽ എയും ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയും നേതൃത്വം നൽകുന്ന ഔദ്യോഗിക പക്ഷം കരുത്ത് കാട്ടിയെന്ന വാർത്ത നൽകിയതും വിവാദമായിരുന്നു. സ്വയം ഔദ്യോഗിക പക്ഷമായി അവതരിപ്പിക്കുകയും പരസ്യമായി വിഭാഗീയ പ്രവർത്തനം നടത്തുകയും ചെയ്ത എ പി അനിൽകുമാർ എം എൽ എയ്ക്കും ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിക്കുമെതിരെ അച്ചടക്ക നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനാർത്ഥി പി നിതീഷ് കെ പി സി സി പ്രസിഡന്റിന് പരാതി നൽകിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.